ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോസേഫ് പിതാവിൻ്റെ നിശബ്ദതയാണ് നമ്മുടെ ധ്യാന വിഷയം. ആ നിശബ്ദ യാത്രയുടെ ഒരു രംഗം മത്തായി 1:24 ജോസഫ് നിദ്രവിട്ടെണീറ്റ് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. ദൂതൻ കൽപ്പിച്ചതിനെക്കുറിച്ച് ചർച്ച ചെയ്തില്ല, കലഹിച്ചില്ല, ആകുലപ്പെട്ടില്ല, പകരം പ്രവർത്തിച്ചു. ആദ്യ വിമാനം രൂപകൽപ്പന ചെയ്ത റൈറ്റ് സഹോദരന്മാരെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലേ. ഒരിക്കൽ എയ്റോ ക്ലബിൽ വെച്ച് നടത്തിയ ഒരു വലിയ സ്വീകരണത്തിനൊടുവിൽ ഒരു പ്രസംഗം പറയാൻ വിൽബർ റൈറ്റിനെ അതിഥികൾ നിർബന്ധിച്ചു. ഒരു ദീർഘമായ പ്രസംഗം എല്ലാവരും പ്രതീക്ഷിച്ചെങ്കിലും വിൽബർ റൈറ്റ് പറഞ്ഞത് ഇങ്ങനെയാണ്: സംസാരിക്കുന്ന ഒരു പക്ഷി എനിക്കറിയാം, അത് തത്തയാണ്. അതിനങ്ങനെ ഉയരത്തിൽ പറക്കാൻ കഴിയുകയില്ല. ആത്മീയ ജീവിതത്തിലാണെങ്കിലും ഭൗതിക ജീവിത സാഹചര്യങ്ങളിലാണെങ്കിലും ഒരുപാട് സംസാരിക്കുക മാത്രം ചെയ്യുന്നവർക്ക് ഉയരങ്ങളിലെത്താൻ ഒരിക്കലും കഴിയുകയില്ല എന്ന് യോസേ പിതാവും നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പരീക്ഷയെക്കുറിച്ച് ആകുലപ്പെടുകയും സംസാരിക്കുകയും മാത്രം ചെയ്യുന്ന വിദ്യാർത്ഥി ഒരിക്കലും പരീക്ഷയിൽ വിജയം കൈവരിക്കുന്നില്ല. പകരം പറച്ചിൽ നിർത്തി പഠിച്ചു തുടങ്ങുന്ന കുട്ടി വിജയിക്കും. ബിസിനസ്സിനെ കുറിച്ച് പ്ലാനിങ്ങുകളും ചർച്ചകളും മാത്രം ചെയ്യുന്ന ഒരാൾ ബിസിനസ്സിൽ വിജയിക്കണമെന്നില്ല. പകരം പറച്ചിൽ നിർത്തി ആദ്യ സ്റ്റെപ്പ് വെച്ചാൽ അയാൾ വിജയിക്കും. സുവിശേഷം പ്രഘോഷിക്കുക, ആവശ്യമാണെങ്കിൽ മാത്രം വാക്കുകൾ ഉപയോഗിക്കുക. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ വാക്കുകളാണ്: വാക്കുകളില്ലാതെ പ്രവൃത്തികൾ കൊണ്ട് സുവിശേഷം പ്രഘോഷിക്കുന്ന അനേകർ നമുക്ക് ചുറ്റുമുണ്ട്. അവരെ കണ്ടെത്താം, അവരെ നമുക്ക് ആദരിക്കാം. അവരൊക്കെ യോസേ പിതാവിൻ്റെ പിൻഗാമികൾ കൂടിയാണ്. യോസേ പിതാവിൻ്റെ നിശബ്ദ യാത്രയുടെ അടുത്ത രംഗം മത്തായി 1:19. ജോസഫ് നീതിമാനാകിയാലും മറിയത്തെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാകിയാലും മറിയത്തെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. വിശുദ്ധ യോസേഫിന് മറിയവുമായി അത്ര വൈകാരികമായ ബന്ധമൊന്നും ആയിട്ടില്ല. വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടേ ഉള്ളൂ. എന്നിട്ടും നാട്ടിൽ പറഞ്ഞ് പാട്ടാക്കാവുന്ന ഒരു വലിയ രഹസ്യമറിഞ്ഞിട്ട് അത് തൻ്റെ ഉള്ളിൽ മാത്രം സൂക്ഷിച്ചുകൊണ്ട് രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിക്കുകയാണ്. കാരണം രക്ഷാകര രഹസ്യത്തിനെ കുറിച്ച് ഒരു പിടിയും യോസേഫിന് ഇപ്പോൾ കിട്ടിയിട്ടില്ല. എന്നിട്ടും ഇന്ന് സമൂഹ മാധ്യമങ്ങളിലും പത്രങ്ങളിലുമൊക്കെ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കപ്പെട്ടതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ട്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് 8 ലക്ഷം ആൾക്കാർ ഒരു വർഷം ആത്മഹത്യ ചെയ്യുന്നു. അതിൽ 15-നും 19-നും ഇടയിലുള്ള കുട്ടികളുടെ ആത്മഹത്യക്ക് ഒന്നാമത്തെ കാരണം സൈബർ ബുള്ളിങ്, ഇന്റർനെറ്റ് വഴിയുള്ള മാനഹാനി. അതിനെ സൈബർ ബുള്ളി സൈഡുകൾ എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ യോസേ പിതാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു, 100% ശരിയാണെങ്കിൽ കൂടി മറ്റുള്ള ആളുടെ പേരിനെ കളങ്കപ്പെടുത്തുന്ന ഒരു കാര്യം ഷെയർ ചെയ്യാതിരിക്കുക, പറയാതിരിക്കുക. കാരണം ഏത് വിശുദ്ധനും ചിലപ്പോൾ തിന്മ നിറഞ്ഞ ഒരു ഭൂതകാലം ഉണ്ടായിരിക്കാം. ഏത് പാപിക്കും നന്മ നിറഞ്ഞ ഒരു ഭാവികാലവും ഉണ്ടാവാം. ഇന്ന് നമ്മൾ കുറ്റം പറയുന്ന ഒരു വ്യക്തി നാളെ എങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന്, ദൈവം അയാളെ എങ്ങനെയൊക്കെ ഉയർത്തുമെന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയുകയില്ല. ബൃത്തിൻ്റെ ചെവി വാളുകൊണ്ട് ഛേദിച്ച പത്രോസിനെ നോക്കി ഒരു രക്തദാഹി എന്ന് ആരെങ്കിലും വിളിച്ചിരുന്നെങ്കിൽ അതെത്രയോ വലിയ മുൻവിധിയാകുമായിരുന്നു. കാരണം പത്രോസ് ഒരു രക്തദാഹി ആയിരുന്നില്ല, പകരം രക്തസാക്ഷിയായി മാറുകയാണ് ചെയ്തത്. അതുകൊണ്ട് മുൻവിധികൾ കൂടാതെ മറ്റുള്ളവരെ ബഹുമാനിക്കാൻ വിശുദ്ധ യോസേഫ് പിതാവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ആ നിശബ്ദ യാത്രയുടെ അടുത്ത രംഗം ജെറുസലേം ദേവാലയത്തിലാണ്. ലൂക്ക 2:49 ഈശോയെ കാണാതായി 3-ാം ദിവസം ദേവാലയത്തിൽ വെച്ച് കണ്ടുമുട്ടുന്നു. അവിടെ വെച്ച് ഉത്കണ്ഠാകുലരായാണ് ആ മാതാപിതാക്കൾ ശിശുവിനെ അന്വേഷിച്ചത്, ബാലനായ യേശുവിനെ അന്വേഷിച്ചത്. എന്നിട്ടും യാതൊരു പ്രകോപനവുമില്ലാതെ യോസേഫ് പിതാവ് നിൽക്കുകയാണ്.
മിതഭാഷിയായിട്ടും മറിയമാണ് ഈശോയോട് ചോദിക്കുന്നത്, ഞാനും നിന്റെ പിതാവും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. മാനുഷികമായി നോക്കിയാൽ അതിന് ഈശോ നൽകുന്ന മറുപടി അങ്ങേയറ്റം പ്രകോപനപരമായിരുന്നു. നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ആയിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? അതിന് ഒരു വാക്കുപോലും യോസേ പിതാവ് മറുപടി പറയുന്നില്ല. 12 വയസ്സുള്ള ഒരു മകൻ ഇത്തരത്തിലൊരു മറുപടി പറഞ്ഞാൽ ഇത്രയും ക്ഷമയോടെ അതിനെ കാണുന്ന എത്ര മാതാപിതാക്കന്മാരാണ് ഇപ്പോഴുള്ളത്? വീട്ടിലെ വലിയ സംഘർഷത്തിൻ്റെ പേരിൽ, അലർച്ചകളുടെ പേരിൽ വീട് വിട്ടുപോകുന്ന എത്രയോ കുട്ടികളുണ്ട്. 12 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഇത്രയുമൊക്കെ സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കുന്ന എത്ര പിതാക്കന്മാരാണുള്ളത്? പക്ഷേ യോസേ പിതാവ് മറുപടി ഒന്നും പറഞ്ഞില്ല. അതിന് മറുപടിയായി അടുത്ത വചനം ഇതാണ്, ലൂക്ക 2:51, ഈശോ നസറത്തിൽ അവർക്ക് വിധേയനായി ജീവിച്ചു. ദൈവപുത്രനായ ഈശോ വിശുദ്ധ യോസേ പിതാവിനും മാതാവിനും വിധേയപ്പെട്ട് ജീവിച്ചു. ആ വിധേയത്വം ഈശോയിലുണ്ടായത് യോസേ പിതാവിൻ്റെ വാചാലത കൊണ്ടല്ല, ഉപദേശം കൊണ്ടല്ല, കോപം കൊണ്ടല്ല, നിശബ്ദത കൊണ്ടാണ്. അപ്പോൾ നിശബ്ദത കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം ഏത് വ്യക്തിയിലും ഉണ്ടാകും, നിശബ്ദമായ ഉൾക്കൊള്ളൽ കൊണ്ട് ഹൃദയത്തിൽ സംഗ്രഹിക്കുക വഴി. വിശുദ്ധ യോസേപ്പ് തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടത്തിലും ഈ നിഗൂഢതയും രഹസ്യവും നിശബ്ദതയും കാത്തുസൂക്ഷിച്ചു. ഈജിപ്തിലെ പ്രവാസത്തിലും ബെത്ലഹേമിലെ ദാരിദ്ര്യത്തിലും നസറത്തിലെ കൊച്ചു ജീവിതത്തിലും പരാതികളില്ലാതെ ഈശോയെ ആത്മാവിൽ ശക്തിപ്പെട്ട ഒരു ശിശുവായിട്ട് വളർത്തിയെടുക്കുന്നതിൽ യോസേപ്പ് പിതാവ് എന്ന നിശബ്ദ പിതാവ് വലിയ പങ്കുവഹിച്ചു. ഈ ആന്തരികതയാണ് യോസേപ്പ് പിതാവ് നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ഈ ദൈവഹിതത്തോടുള്ള ആന്തരികമായ ഈ സമർപ്പണം, ഈ അനുസരണം, വിധേയത്വം, ശാന്തത നമുക്കും കൈവരട്ടെ. വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ വണക്കമാസം 9-ാം തീയതി കുരിശ് ഒരു വലിയ തത്വശാസ്ത്രം നമ്മോട് പ്രസംഗിക്കുന്നു. നമ്മുടെ ഭൗമിക ജീവിത ലക്ഷ്യം ക്ഷണികമായ സുഖഭോഗങ്ങൾ ആസ്വദിക്കുകയല്ല, പ്രത്യുത നമ്മെ തന്നെ പൗത്രീകരിച്ച് പാരിത്രികവും സനാതനവുമായ ജീവിതത്തിനുള്ള കളമൊരുക്കുകയാണ്. മിശിഹായുടെ പീഡാനുഭവത്തിൽ കുറവുള്ളതിനെ അവിടുത്തെ സഭാ ശരീരത്തിന് വേണ്ടി ഞാൻ എൻ്റെ ശരീരത്തിൽ പരിഹരിക്കുന്നു. മിശിഹായുടെ പീഡാനുഭവം പരിത്രാണ കർമ്മത്തിന് മതിയാകാത്തതിനാലല്ല, പ്രത്യുത മൗതിക ശരീരത്തിലെ ഓരോ വ്യക്തിക്കും മിശിഹായുടെ പെസഹാരസ്യത്തിൽ പങ്കുചേരേണ്ടതായിട്ടുണ്ട്. നമ്മുടെ പിതാവ് മാർ യോസേപ്പും മിശിഹായുടെ കൂടി അവിടുത്തെ സഹനത്തിൽ പങ്കുചേർന്നു. ബെത്ലഹേമിലെ ഏറ്റവും ദരിദ്രമായ ജീവിതത്തിൽ മിശിഹായുടെ സ്വയം ശൂന്യമാക്കൽ അദ്ദേഹം പങ്കാളിയായി. പൗരസ്ത്യജ്ഞാനികൾ വന്ന് ഈശോയെ ആരാധിച്ചപ്പോൾ വിശുദ്ധ യോസേപ്പിന് വലിയ സന്തോഷം അനുഭവപ്പെട്ടു. എന്നാൽ അധിക താമസം വേണ്ടി വന്നില്ല. ഹെറോദോസ് ദിവ്യകുമാരൻ്റെ ജീവനെ അപഹരിക്കാനുള്ള സന്നാഹങ്ങൾ ആരംഭിച്ചതായി അദ്ദേഹം കേൾക്കുന്നതിന്, തന്മൂലം മാർ യോസേപ്പ് പിതാവും കന്യകാമേരിയും ഈജിപ്തിലേക്ക് പലായനം ചെയ്യേണ്ടതായി വന്നു. ഇപ്രകാരം വളരെ ക്ലേശങ്ങൾ സഹിച്ച് ഈജിപ്തിലെത്തിച്ചേർന്ന തിരുക്കുടുംബത്തിന് ഹൃദ്യമായ സ്വാഗതമല്ല അവിടെ ലഭിച്ചത്. യഹൂദന്മാരെ സംശയദൃഷ്ടിയോടെയാണ് ഈജിപ്തുകാർ വീക്ഷിച്ചത്. അപരിചിതരുടെ മധ്യത്തിൽ സാമ്പത്തികമായ പരിമിതികളിൽ സഹായഹസ്തം നീട്ടുന്നവർ വളരെ വിരളമാണല്ലോ. പോരെങ്കിൽ പരസ്നേഹമെന്നുള്ളത് എന്തെന്ന് ഗ്രഹിക്കാതിരുന്ന കാലത്ത് അവിടെയും വിശുദ്ധ യോസേപ്പ് അദ്ദേഹത്തിൻ്റെ നിത്യവൃത്തിക്കായി സ്വീകരിച്ചത് തൻ്റെ ജോലി തന്നെയായിരിക്കണം. ഇപ്രകാരമുള്ള ക്ലേശപൂർണമായ സാഹചര്യത്തിലും നമ്മുടെ പിതാവ് ദൈവത്തിൽ സർവപ്രത്യാശയും അർപ്പിച്ചുകൊണ്ട് ജീവിച്ചു. നമ്മുടെ ജീവിതവും പ്രവർത്തനങ്ങളും മറ്റുള്ളവരുടെ മുമ്പിൽ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നതായിരിക്കണം. മാർ യോസേപ്പിന് യാതനകൾ അനുഭവിക്കുന്നവരോട് വലിയ കാരുണ്യമുണ്ട്. എന്നെ അനുഗമിക്കുകയും തന്നെ തന്നെ പരിത്യജിക്കുകയും ചെയ്യാത്തവന് എൻ്റെ ശിഷ്യനായിരിക്കുവാൻ സാധിക്കുകയില്ല. ജപം. ഭക്തവത്സലനായ മാർ യോസേപ്പെ, അങ്ങ് ജീവിതത്തിൽ അനേകം യാതനകൾ അനുഭവിച്ചതിനാൽ ജീവിത ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരോട് അതീവ കാരുണ്യമുള്ളവനാണല്ലോ.
ഞങ്ങൾ വിപത്തുകൾ നേരിടുമ്പോൾ നഷ്ടധൈര്യരാകാതെ പ്രശാന്തതയോടെ അതിനെ അഭിമുഖീകരിക്കുവാൻ വേണ്ട ധൈര്യവും ശക്തിയും നൽകണമേ. വിശുദ്ധി പ്രാപിക്കുവാൻ സഹനം എത്ര ആവശ്യമാണെന്ന് മനസ്സിലാക്കി അവയെ അഭിമുഖീകരിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കുക. പ്രിയ പിതാവേ, അങ്ങയുടെ മാതൃക ഞങ്ങൾ സഹനത്തിൽ അനുകരിക്കുവാൻ പരിശ്രമിക്കുന്നതാണ്. ഞങ്ങളുടെ ബലഹീനതയെ പരിഹരിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തേ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. വിശുദ്ധ യോസേപ്പ് പിതാവിന്റെ ലുത്തീനിയ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവ കുഞ്ഞാടേ,
ദൈവം അദ്ദേഹത്തെ തന്റെ ഭവനത്തിന്റെ അധികാരിയായി നിയമിച്ചു. പ്രാർത്ഥിക്കാം. അത്യന്തം നിർമ്മലയായ പരിശുദ്ധ കന്യകയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായ യോസേപ്പിനെ തിരഞ്ഞെടുത്ത ദൈവമേ, ജീവിതത്തിന്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പിതാവിന്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു. ആമേ. സുഹൃത ജപം. ദുഃഖിതരുടെ ആലംബമേ, ഞങ്ങളെ സമാശ്വസിപ്പിക്കണമേ.